ഏതാണ് എന്റെ ഭാര്യ പണ്ട് പണ്ട് ഒരിക്കൽ കുറെ ദേവതകൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഭൂമിയിൽ അവർ അതിസുന്ദരികളായ മൂന്ന് സ്ത്രീകളെ കണ്ടു ദേവതകൾക്ക് ആ സ്ത്രീകളോട് അസൂയ തോന്നി അവർ മൂന്ന് സ്ത്രീകളെയും പിടിച്ച് ഒരു പൂന്തോട്ടത്തിൽ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് മൂന്ന് പേരെയും ഓരോ റോസാ ചെടികളാക്കി മാറ്റി ഒരുപോലെയുള്ള മൂന്ന് റോസാ ചെടികൾ ഒരേ പൊക്കം ഒരേ എണ്ണം ശിഖിരങ്ങൾ ഒരേ തരം ഇലകൾ ഒരേ തരം പൂക്കൾ ഒരേ മണം ആർക്കും മൂന്നിനെയും പരസ്പരം തിരിച്ചറിയാൻ പറ്റുകയില്ലായിരുന്നു അതിൽ ഒരു സ്ത്രീക്ക് മാത്രം ഭർത്താവും കുട്ടികളും ഉണ്ടായിരുന്നു ഇളയ കുട്ടിയെ മുലകുടിപ്പിക്കുന്ന പ്രായം ആ അമ്മ അത് പറഞ്ഞു കരഞ്ഞു തന്നെ വീട്ടിൽ പോകാൻ അനുവദിക്കണമെന്ന് യാചിച്ചു ദേവതകൾ അപ്പോൾ അല്പം കരുണ കാട്ടി സൂര്യൻ അസ്തമിച്ചാൽ വീട്ടിൽ പോകാൻ അവളെ മാത്രം അനുവദിച്ചു അങ്ങനെ അവൾ എന്നും സന്ധിക്ക് വീട്ടിലെത്തും പാചകം നടത്തും ഇളയ കുഞ്ഞിന് മുല കൊടുക്കും മറ്റു കുട്ടികളെ കുളിപ്പിക്കും ഭർത്താവും കുട്ടികളുമായിരുന്ന ആഹാരം കഴിക്കും കിടക്കും ഉറങ്ങും പക്ഷെ നേരം വെളുക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ് ഓടിപ്പോകും റോസാ ചെടിയായി പൂന്തോട്ടത്തെ നിൽക്കും കാലം കുറയെ കഴിഞ്ഞു അപ്പോൾ ദേവതമാരുടെ മനസ്സലിഞ്ഞു ഒരു ദിവസം അവർ വന്നു പറഞ്ഞു ഒരു ദിവസം രാവിലെ നിന്റെ ഭർത്താവ് തോട്ടത്തിൽ വരട്ടെ മൂന്ന് റോസാ ചെടികളിൽ നിന്ന് നിന്നെ അയാൾ തിരിച്ചറിയണം പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോയി നിലത്തു വച്ചാലുടൻ നിനക്ക് മനുഷ്യരൂപം കിട്ടും പിന്നെ നിനക്ക് എക്കാലവും വീട്ടിൽ തന്നെ നിൽക്കാം ദേവതകൾ പറഞ്ഞു എന്റെ ഭർത്താവ് മറ്റൊരു റോസാച്ചെടിയാണ് പറിച്ചു കൊണ്ടുപോകുന്നതെങ്കിലോ ഭാര്യ സംശയം ചോദിച്ചു എങ്കിൽ ആ റോസാച്ചെടി മനുഷ്യരൂപം പ്രാപിക്കും അവളാകും അയാളുടെ ഭാര്യ അന്ന് രാത്രി ദേവതകൾ പറഞ്ഞ വിവരം ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവ് ബുദ്ധിമാനായിരുന്നു അയാൾ ഭാര്യയെ സമാധാനിപ്പിച്ചു നേരം വെളുക്കട്ടെ നീ അപ്പോൾ തോട്ടത്തിൽ പോയി നിന്നോളൂ നിന്നെ തിരിച്ചറിയാനുള്ള വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം ഭർത്താവ് ഭാര്യയെ സമാധാനിപ്പിച്ചു അന്നും നേരം വെളുക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾ മുൻപ് ഭാര്യ ഓടിപ്പോയി പൂന്തോട്ടത്തിൽ ചെന്ന് റോസാ ചെടിയായി നിന്നു നേരം വെളുത്ത ഉടൻ ഭർത്താവും പുറകെ ചെന്നു അതാ തോട്ടത്തിൽ മൂന്ന് റോസാ ചെടികൾ നിൽക്കുന്നു ഇളങ്കാറ്റിൽ തലയാട്ടുന്നു അയാളെ മാടി വിളിക്കുന്നു പൂക്കൾ കാണിപ്പിച്ച് കൊതിപ്പിക്കുന്നു പൂവണ പൊഴിച്ച് ലഹരി പിടിപ്പിക്കുന്നു അയാൾ അവിടെ നിന്ന് മൂന്ന് റോസാ ചെടികളെയും സൂക്ഷിച്ചു നോക്കി മൂന്നിനും ഒരേ പൊക്കം ഒരേ വലിപ്പം ഒരേ എണ്ണം ഇലകൾ പൂക്കൾ ഒരേ ഭംഗി ഏതാണ് എന്റെ ഭാര്യ അയാൾ സൂക്ഷിച്ചു നോക്കി നിന്ന് ആലോചിച്ചു പെട്ടെന്ന് തന്റെ ഭാര്യയെ അയാൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിയാനുള്ള ഒരു സൂത്രം അയാൾക്ക് അപ്പോൾ തോന്നി അയാൾ കൃത്യമായി തന്റെ ഭാര്യയായ റോസാ ചെടിയെ പറിച്ചെടുത്തു മാറോട് ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് ഓടി വീട്ടിലെത്തി നിലത്തു വച്ച ഉടൻ അവൾ മനുഷ്യരൂപം പൂണ്ടു അയാളെ ആലിംഗനം ചെയ്തു അതോടെ അയാളുടെ വീട് സ്വർഗവുമായി ആട്ടെ എങ്ങനെയാണ് ആ ഭർത്താവ് കൃത്യമായി തന്റെ ഭാര്യ ഭാര്യയായ റോസാച്ചെടിയെ തിരിച്ചറിഞ്ഞത് അയാളുടെ ഭാര്യ രാത്രി മുഴുവൻ വീട്ടിലായിരുന്നല്ലോ മുറിയിൽ നേരം വെളുത്ത ഉടനെ മാത്രമാണ് തോട്ടത്തിൽ ചെന്നു നിന്നത് ഭർത്താവ് മൂന്ന് റോസാ ചെടികളെയും സൂക്ഷിച്ചു നോക്കി രണ്ടെണ്ണം നിറയെ മഞ്ഞുതുള്ളികൾ ഉണ്ടായിരുന്നു ഒന്നിൽ ഒന്നുപോലുമില്ലായിരുന്നു രാത്രി മുഴുവൻ പുറത്ത് നിന്നവേയിൽ അല്ലേ മഞ്ഞു ഉണ്ടാവൂ അപ്പോൾ അതില്ലാത്തത് തന്റെ ഭാര്യ അതായിരുന്നു ഭർത്താവിന്റെ യുക്തി